മറ്റൊരു കാര്യമുള്ളത് ഈ കോവിഡിന്റെ ഒരു ആഘാതം സൃഷ്ടിച്ച ഒരു ആശങ്ക അല്ലെങ്കിൽ ഒരു പ്രതിസന്ധി മാനസികമായി മനുഷ്യനുണ്ടാക്കിയ വലിയ വിടവാണ്. അത് നികത്താൻ ഏറെ ബുദ്ധിമുട്ടുകയാണ് നമുക്ക് ചുറ്റുമുള്ള ഒരുപാട് പേർ. തൊഴിലാളികൾക്ക് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾക്കായി വിളിക്കാം എന്ന് അബുദാബിയിലെ അധികൃതർ നേരത്തെ അറിയിച്ചിരുന്നു. ഇത്തരത്തിൽ ഒരു ടെലിമെഡിസിൻ സെന്റർ നേരത്തെ തന്നെ സജ്ജീകരിച്ചിട്ടുണ്ട്. ഈ ഒരു സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് തീർച്ചയായിട്ടും ഈ കോവിഡിനുള്ള ചികിത്സ മാത്രമല്ല നമുക്ക് വേണ്ടത്, അത് മനസ്സിൽ തീർത്ത ഒരു ആഘാതം, അതിന് വേണ്ടുന്ന ചികിത്സയും നാം നൽകണം. അത് ചെറിയൊരു ആശ്വാസം നൽകുന്ന പോലെയാണ്. ഏറ്റവും അടുത്ത ഒരാൾക്ക് ഏറെ ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ നമ്മൾ അവരെ അടുത്ത് നിന്ന് സമാധാനിപ്പിക്കുന്നതിന് സമാനമായ ഒരു സാഹചര്യമാണ് ഈ കാലവും കടന്നു പോകും എന്ന് അവരോട് പറയുന്നത് പോലെ. ഇത്തരത്തിൽ ഈ ടെലിമെഡിസിൻ സെന്റർ സ്വീകരിച്ച കോളുകളുടെ എണ്ണത്തിൽ വലിയ വർധനം ഉണ്ടായി എന്നാണ്. അത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, അധികൃതരുടെ ഒരു അവർ മുന്നോട്ട് വയ്ക്കുന്ന ഒരു ആശയത്തെ ജനങ്ങൾ പൂർണ്ണമായും സ്വീകരിക്കുന്നുണ്ട്. ആരും വിമുഖത കാണിക്കുന്നില്ല കോൾ ചെയ്യാൻ വേണ്ടി. മാത്രമല്ല, അതാണ് രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞത്, ആ വിമുഖത ഒഴിവായി എന്നുള്ളതാണ്. സംസാരിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം, അത് അപരിചിതരോടായിരിക്കാം ഒരുപക്ഷെ സംസാരിക്കുന്നത്, പക്ഷെ തുറന്ന് പറയാൻ അവർ തയ്യാറാകുന്നു എന്നുള്ളതാണ്. അതുതന്നെയാണ് അതിൻ്റെ വിജയവും. ഇക്കഴിഞ്ഞ മാർച്ച് മുതൽ ജൂലൈ വരെയുള്ള കണക്കുകളാണ് പുറത്തുവിട്ടിരിക്കുന്നത്. 68,524 അന്വേഷണങ്ങളാണ് ലഭിച്ചത്. കോവിഡ് വ്യാപനവും തുടർന്ന് കോവിഡിനെതിരെയുള്ള ജാഗ്രതയുമായി ബന്ധപ്പെട്ട് വിദൂര ആരോഗ്യ നിരീക്ഷണ കൺസൾട്ടേഷൻ സേവന കേന്ദ്രത്തിലേക്ക് ഫോൺ വഴി ലഭിച്ചത് സാധാരണ ലഭിക്കുന്നതിനേക്കാൾ 2000 ഇരട്ടി അന്വേഷണങ്ങളാണ്. ഇക്കഴിഞ്ഞ മാർച്ച് മുതൽ ജൂലൈ വരെ 68,524 അന്വേഷണങ്ങളാണ് ലഭിച്ചത്. കൂടാതെ 15,289 മെഡിക്കൽ കേസുകളെ പ്രതിനിധീകരിച്ച് മൊത്തം 22,311 ടെലി കൺസൾട്ടേഷനുകൾ പൂർത്തിയാക്കിയിട്ടുണ്ടെന്നും അധികൃതർ അറിയിച്ചു. അബുദാബിയുടെ ആദ്യത്തെ വിദൂര ആരോഗ്യ സേവനങ്ങളിലൊന്നാണ് ADTC. സർക്കാരിലും സ്വകാര്യ മേഖലയിലുമുള്ള സംയോജിത ശ്രമങ്ങളെ ഊർജിതപ്പെടുത്താനും ടെലിമെഡിസിന്റെ പ്രാധാന്യം വിദൂര പരിചരണം നൽകുന്നവരുടെ വൈദഗ്ധ്യം പ്രകടിപ്പിക്കുന്നതിലെ കൂടുതൽ കാര്യക്ഷമമായി പ്രവർത്തിക്കാനും വിദൂര ആരോഗ്യ നിരീക്ഷണ സെന്ററിന് കഴിഞ്ഞിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, UBL.